നഴ്സിംഗ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് സ്ഥാപനമായ സിപാസിനെ കുറിച്ചാണ്. അപ്പോൾ സിപാസ് നേരത്തെ എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നൊരു വിഭാഗമായിരുന്നു. അതിനെ ഒരു സൊസൈറ്റി ആയിട്ട് രൂപീകരിച്ച് ഇപ്പോൾ സിപാസ് എന്നുള്ളൊരു ഗ്രൂപ്പായിട്ടാണ് ഇപ്പം നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് നഴ്സിംഗിനും അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഒറ്റ ആപ്ലിക്കേഷൻ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സിപാസിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് അവരുടെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് വേണ്ടിയാണ്. അതായത് മറ്റുള്ള 50% എന്ന് പറഞ്ഞാൽ LBS വഴി തന്നെയായിരിക്കും അഡ്മിഷൻ നടത്തപ്പെടുക. ബാക്കി വരുന്ന 50% സീറ്റുകളാണ് സിപാസ് വഴി മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, LBS പോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കും അത്രയും തന്നെ റിസർവേഷൻ അല്ലോ അതിൽ കൂടുതൽ റിസർവേഷൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ് സിപാസിലുണ്ടാവുക. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അവയിൽ തന്നെ BSc നഴ്സിംഗ് കോളേജുകൾ എവയാണെന്ന് നമുക്ക് നോക്കാം. 6 കോളേജുകളാണ് ഈ സിപാസിൻ്റെ ഗ്രൂപ്പിലുണ്ടാവുക. അവയിൽ കോട്ടയം ജില്ലയിലുള്ള ഗാന്ധിനഗർ, പുതുപ്പള്ളി, പാല, കൂടാതെ പത്തനംതിട്ടയിൽ ഒരു സെൻ്ററുണ്ട്. എറണാകുളം ജില്ലയിൽ വരുമ്പോഴത്തേക്ക് മണിമലക്കുന്ന്, പിന്നെ വീണ്ടും ഇടുക്കി ജില്ലയിൽ വരുമ്പോൾ നെടുങ്കണ്ടം. ഇങ്ങനെ 6 സെൻ്ററുകളാണ് സിപാസിലുണ്ടാവുക. അതുകൂടാതെ തന്നെ BSc MLTയിലും 4 സെൻ്ററുകളുണ്ട്. ഇപ്പോൾ ഗാന്ധിനഗർ, പുതുപ്പള്ളി, മണിമലക്കുന്ന്, അതുപോലെ തന്നെ അങ്കമാലി, അങ്ങനെ 4 സെൻ്ററുകളിലായിട്ട് BSc MLT കോഴ്സുകളും, വീണ്ടും BPT ആയിട്ട് ഗാന്ധിനഗറും അങ്കമാലിയും 2 കോളേജുകളും, ബിഫാമിന് വേണ്ടിയും 2 കോളേജുകൾ, ചെറുവണ്ടൂരും പുതുപ്പള്ളിയും 2 കോളേജുകളും ഉണ്ടാവുന്നതാണ്. ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് BSc യിൽ മെഡിക്കൽ മൈക്രോബയോളജി താല്പര്യമുള്ള കുട്ടികൾക്ക് ഗാന്ധിനഗറിലും ഒരു കോളേജ് പ്രവർത്തിക്കുന്നതാണ്. അപ്പം ഇത്രയുമാണ് ബേസിക്കലി UG ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ UGയിലേക്ക് നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സായിട്ട് ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ ഉണ്ടാവുക. ഗവൺമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ കൊടുക്കേണ്ട ഫീസ് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടതായിട്ട് വരിക, നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടിനടുത്തുള്ള സെൻ്ററുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. മാത്രമല്ല ഇവിടെ ഹോസ്റ്റൽ കമ്പൽസറി അല്ലാന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ നല്ലൊരു തുക നിങ്ങൾക്ക് ഫീസിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 4.5 ലക്ഷത്തിനുള്ളിൽ തന്നെ എല്ലാ ഫീസും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇവിടെ SC ST കുട്ടികൾക്കും OIC കാറ്റഗറിയിലും ഉള്ള കുട്ടികൾക്ക് ഇവിടെ വളരെയധികം ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അവർക്ക് ട്യൂഷൻ ഫീസ് 1000 രൂപ മാത്രം നൽകിയാൽ മതിയാകും. കൂടാതെ കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 10,000 റീഫണ്ടബിൾ കോഷൻ ഡിപ്പോസിറ്റും നൽകിയാൽ മതിയാകും. ബാക്കി എല്ലാ ഫീസുകളും നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ SC ST കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലല്ലാതെ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിലും അവിടെയും ഗ്രാൻറ് ലഭിക്കുന്നതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷനായിട്ടാണ് ഇവിടെയും നമ്മൾ അപേക്ഷിക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഓൺലൈൻ ആയിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അത് ജനറൽ കാറ്റഗറി വിഭാഗത്തിന് 500 രൂപയും SC ST അല്ലെങ്കിൽ അങ്ങനെയുള്ള കാറ്റഗറിക്ക് 250 രൂപയുമാണ് ഓൺലൈനായിട്ട് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൺലൈൻ അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ ഈ ഒരു സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ സീറ്റ് റിസർവേഷനാണ്. നമ്മൾ നേരത്തെ LBS ഒക്കെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെയും നിരവധി സീറ്റ് റിസർവേഷൻസാണ് ഉണ്ടാവുക. അതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ട് ഈഴവ വിഭാഗത്തിനാണ്. അവിടെ 9% സീറ്റ് റിസർവേഷൻസ് ഉണ്ട്. മുസ്ലിം വിഭാഗത്തിന് 8%, ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിന് 3%, അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിനും കൺവേർട്ടഡ് ക്രിസ്ത്യൻസിനും 1%, ബാക്ക്വേർഡ് ഹിന്ദുസിന് 3%, SC കാറ്റഗറിക്ക് 8%, ST കാറ്റഗറിക്ക് 2%, അതുപോലെ തന്നെ എക്സ് സർവീസ്മെൻറ്റ് കാറ്റഗറിയും 2% ഇവിടെ നൽകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് 3%, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് 3%, അതുപോലെ BSc നഴ്സിംഗിനാണെങ്കിൽ അത് 5% സീറ്റുകൾ അതിനുവേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ വിശ്വകർമ്മ റിലേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് 2%, ധീരവ വിഭാഗത്തിന് 2%, കുശവൻ റിലേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് 1%, കുടുംബി വിഭാഗത്തിന് 1%, EWS 10%, അതുപോലെ തന്നെ വെയിറ്റേജസ് NSSനും NCC കാൻഡിഡേറ്റ്സിനും വെയിറ്റേജും നൽകുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം മറ്റുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷൻസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു റിസർവേഷൻസ് ഒന്നും ലഭിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് റിസർവേഷൻ അനുസരിച്ച് ഇത്രയും റിസർവേഷൻസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ EWS കാറ്റഗറിയിലും നിങ്ങൾക്ക് വീണ്ടും അഡീഷണൽ റിസർവേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ 10% റിസർവേഷൻ സീറ്റുകൾ ഇവിടെ ലഭിക്കുന്നതാണ്. എക്സ് സർവീസ്മെൻ കാറ്റഗറി ഉണ്ട്, NSS, വേറെ ഒരു LBS ലൈക്ക്
ആയിക്കോട്ടെ മറ്റുള്ള ഒരു അസോസിയേഷൻസിലും നിങ്ങൾക്ക് എൻ എസ് എസിന്റെ ഒരു വെയിറ്റേജ് ലഭിക്കുകയില്ല. മിക്ക കുട്ടികളും എൻ എസ് എസിൽ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ബോണസ് മാർക്കും വെയിറ്റേജസും ലഭിക്കുവാനായിട്ട് സിപാസിൽ കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതുകൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സിപാസിൽ റീജിയണൽ റിസർവേഷൻ ഉണ്ടെന്നുള്ളതാണ്. 10% വരുന്ന സീറ്റുകളാണ് റീജിയണൽ റിസർവേഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. അപ്പോൾ റീജിയണൽ റിസർവേഷൻ എന്നുള്ളത് നമ്മൾ ഏത് സിപാസിന്റെ സെന്ററിലേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത്, അപ്പോൾ അതിന് ചുറ്റുവട്ടത്തുള്ള ഏതാനും ചില പഞ്ചായത്തുകൾ അല്ലെങ്കിൽ വില്ലേജസിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് അവിടെയുള്ള കുട്ടികൾക്കാണ് കാൻഡിഡേറ്റ്സിനാണ് കൂടുതൽ പ്രിഫറൻസസ് അല്ലെങ്കിൽ ഈ ഒരു 10% റിസർവേഷൻ സീറ്റുകൾ മാറ്റിവെച്ചിരിക്കുക. അപ്പോൾ ഇവിടെയും മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ്, കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അഡ്മിഷൻ പ്രോസസ്സ് നടത്തപ്പെടുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുതുപ്പള്ളി സെൻറ്ററിലേക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നവർക്ക് 10% റീജിയണൽ വെയിറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും അയർക്കുന്നം, അകലക്കുന്നം, മണർകാട്, കൂരപ്പട, മീനടം, പള്ളിക്കത്തോട്, പാമ്പാടി, പനച്ചിക്കാട്, വാകത്താനം, വിജയപുരം, പുതുപ്പള്ളി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇത്രയും കാറ്റഗറി അല്ലെ, അപ്പോൾ ഇത്രയും റീജിയണിലുള്ള കുട്ടികൾക്ക് 10% സീറ്റുകളാണ് ഓരോ കാറ്റഗറിയിലും മാറ്റിവെച്ചിരിക്കുക. അതുകൂടാതെ നെടുങ്കണ്ടം സെൻറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഉടുമ്പഞ്ചാല താലൂക്കിലുള്ളവർക്കാണ് അവിടെ പ്രയോറിറ്റിയിൽ പ്രിഫറൻസസ് ലഭിക്കുക. വീണ്ടും പാലാ സെൻറ്ററുകൾ എടുക്കുന്ന കുട്ടികൾക്ക് പാലാ മുനിസിപ്പാലിറ്റി, മരങ്ങാട്ടുപള്ളി, കരൂർ, മുത്തോലി ഗ്രാമപഞ്ചായത്ത് എന്നീ ഏരിയയിൽ നിന്നായിരിക്കും അവർക്ക് ആ ഒരു സീറ്റ് റിസർവേഷൻസ് ലഭിക്കുക. അണിമലക്കുന്ന സെൻറ്ററിലേക്ക് 10% റിസർവേഷൻസ് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നുള്ള പെടുന്ന കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നവയാണ്. അപ്പോൾ ഇത്രയും റീജിയണൽ റിസർവേഷൻ സീറ്റുകളാണ് ഓരോ സെൻറ്ററുകളിലേക്ക്, ഏകദേശം 4 വരുന്ന സെൻറ്ററുകളിലേക്ക് മാറ്റിവെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു വില്ലേജിൽ പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെൻറ്ററിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്കൊരു അഡീഷണൽ ബോണസ് മാർക്ക് അല്ലെങ്കിൽ ഒരു പ്രൊവിഷൻസ് കിട്ടുന്നതാണ്, നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കുന്നതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻസും, നമുക്ക് എന്തെങ്കിലും റിസർവേഷൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻസും നമ്മളിവിടെ നൽകേണ്ടതായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എക്സ് സർവീസ്മെൻ്റെ കാറ്റഗറിയിൽ അപേക്ഷിക്കുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ എൻ സി സി ഉള്ള കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ റീജിയണൽ വെയിറ്റേജ് ലഭിക്കണമെന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് പ്രദേശവാസിയാണെന്ന് തെളിയിക്കുവാനുള്ള സർട്ടിഫിക്കറ്റുകൾ വില്ലേജിൽ നിന്നും ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. മറ്റു എസ് സി എസ് ടി ഒ ബി സി ഒ ഇ സി വിഭാഗത്തിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കുവാനുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ, ഇവിടെ നമ്മൾ +1 +2 മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുക. അപ്പോൾ നമ്മളിവിടെ +1 +2 മാർക്കുകൾ കൺസിഡർ ചെയ്യുന്ന വേറെ അസോസിയേഷൻസ് ഇല്ല. ഏറ്റവും കൂടുതൽ മാർക്ക് +1 ലഭിച്ചിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ ആവറേജ് ചെയ്യുമ്പോൾ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിപാസ് വഴി നിങ്ങൾക്ക് കുറച്ചും കൂടെ റാങ്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ +1 +2 മാർക്ക് കൺസിഡർ ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഇവിടെ ആപ്ലിക്കേഷൻസ് കൊടുക്കുക. കൂടുതൽ നമ്മൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഏത് ഫോട്ടോയാണ് നമ്മൾ നൽകുന്നത്, ആ സെയിം ഫോട്ടോ തന്നെ നിങ്ങളിവിടെയും അതിൻ്റെ പ്രിൻ്റ് എടുത്തതിന് ശേഷം, ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുത്തതിന് ശേഷം അതിനെ ഫിക്സ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് നൽകുകയും ചെയ്യേണ്ടതാണ്. കാരണം മറ്റുള്ള അസോസിയേഷൻസിലേക്കും എൽ ബി എസിലേക്കും അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഓഫ്ലൈനായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതായത് പോസ്റ്റലായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ നമ്മൾ സിപാസിൻ്റെ കാര്യം എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ആപ്ലിക്കേഷൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി 20 June 2020. അപ്പോൾ 20 June 2020 തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം, ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് എല്ലാം നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിലും നിങ്ങൾ നൽകിയിരിക്കുന്ന ഫോട്ടോ വീണ്ടും ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും ഏതൊക്കെ ഡോക്യുമെൻസ് ആണ് നൽകുന്നത് അതിൻ്റെയൊക്കെ കോപ്പീസ് നിങ്ങൾ ഗസറ്റഡ് ഓഫീസേഴ്സിനെ കൂടെ അറ്റസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ അറ്റസ്റ്റ് ചെയ്ത കോപ്പീസും ഈ പറയുന്ന ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും ചേർത്ത് നിങ്ങൾ സിപാസിൻ്റെ സെൻറ്ററിലേക്ക്, ഗാന്ധിനഗർ സെൻറ്ററിലേക്ക് നിങ്ങൾ പോസ്റ്റിൽ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി 20 June 2020, ഓഫ്ലൈനായിട്ട് ഈ പോസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമോ അതിൻ്റെ ബന്ധപ്പെട്ട രേഖകളെല്ലാം എത്തേണ്ട തീയതി എന്ന് പറഞ്ഞാൽ 24 June. അപ്പോൾ വെറും 4 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോസ്റ്റലായിട്ട് നിങ്ങൾ എത്തിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്രോസസ്സ് നടത്താൽ മാത്രമേ ഉള്ളൂ നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം നിങ്ങളെ ഒരു പക്ഷേങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിലും സിപാസിൻ്റെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയതിനാൽ വളരെ
നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻസ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോഴത്തേക്കും ഒത്തിരി പുറകോട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവായിരിക്കും. എങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പല വെയിറ്റേജസും പല റിസർവേഷൻസും നിങ്ങൾക്ക് ഇവിടെ ഉൾക്കൊള്ളിക്കാം എന്നുള്ളതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ഇത് ഉപയോഗപ്പെടുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ കൗൺസിലിംഗ് പ്രോസസ്സ് ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ ടെൻഡേറ്റീവ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാവുന്നതാണ്. റാങ്ക് ലിസ്റ്റുകൾ വരുന്ന മുറയ്ക്കായിരിക്കും ഇതിൻ്റെ ആപ്ലിക്കേഷൻസിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളും എല്ലാം നടത്തപ്പെടുക. അപ്പോൾ നമുക്കിനി അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഇതിൻ്റെ കൗൺസിലിംഗ് പ്രോസസ്സാണ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ പല കുട്ടികളും ചോദിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയത്ത് തന്നെയാണ് നമ്മൾ സെൻറ്ററുകൾ ചൂസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ചൂസ് ചെയ്യേണ്ടത് മാത്രമാണ് ഇവിടെ കൊടുക്കുക. ഒറ്റ ആപ്ലിക്കേഷൻ വഴി നമുക്കിവിടെ അപേക്ഷകൾ എല്ലാ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റുകൾ വരുന്ന മുറയ്ക്ക് ഏറ്റവും ടോപ്പിലുള്ള കുട്ടികളെയാണ് നമ്മൾ കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ കൗൺസിലിംഗിന് ചെല്ലുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള അവസരം കിട്ടുക. ആ ഒരു സമയത്ത് തന്നെ കൗൺസിലിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും രേഖകളും എല്ലാമായിട്ടാണ് നമ്മൾ അവിടെ ചെല്ലേണ്ടതായിട്ട് വരിക. ഇതുകൂടാതെ തന്നെ നമ്മളവിടെ കൗൺസിലിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് ഒരു കോളേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് അടച്ച് നിങ്ങൾ, അതായത് ഫസ്റ്റ് ഇയറിലെ ഫീസ് മുഴുവൻ അടച്ച് നിങ്ങൾ അഡ്മിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾ അഡ്മിഷൻസ് കൺഫേം ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ സിപാസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് രണ്ട് രീതിയിലാണ്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമാണ് നടക്കുന്നത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ മാസം 20-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് ഈ പോസ്റ്റുകൾ, അതായത് ഈ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളും എല്ലാം പോസ്റ്റലായിട്ട് എത്തേണ്ട അവസാന തീയതി ജൂലൈ മാസം 24-ാം തീയതിയാണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഫീസായിട്ട് ജനറൽ കാറ്റഗറി വിഭാഗത്തിന് 500 രൂപയും എസ് സി എസ് ടി കാറ്റഗറി വിഭാഗത്തിന് 250 രൂപയുമാണ് നൽകേണ്ടത്. സിപാസ് എന്നുള്ളത് സെൻട്രൽ ഫോർ പ്രൊഫഷണൽ അഡ്വാൻസ്മെൻറ്റ് സ്റ്റഡീസാണ്, അതായത് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് സിപാസ്. ആയതിനാൽ ജനറൽ ഹോസ്പിറ്റലുകളായിരിക്കും ഇവരുടെ പേരൻറ് ഹോസ്പിറ്റലായിട്ട് ഉണ്ടാവുക. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ മറ്റുള്ള ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും പ്രാക്ടീസസ് ലഭിക്കുവാനായിട്ടും കുട്ടികളൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നല്ലൊരു രീതിയിൽ എക്സ്പോഷർ ലഭിക്കുവാനായിട്ട് സിപാസിലെ കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്നത് പോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും സിപാസിൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, പല കോഴ്സുകളുണ്ടെങ്കിലും നമ്മൾ ഒറ്റ ആപ്ലിക്കേഷൻ വഴി തന്നെയാണ് നമ്മളിവിടെയും ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതായിട്ട് വരിക. കൗൺസിലിംഗ് പ്രോസസ്സിൻ്റെ സമയത്താണ് നമ്മൾ ഏത് കോളേജുകളാണ് ഏത് സെൻ്ററുകളാണ് ചേരേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. കൗൺസിലിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് തന്നെയായിരിക്കും നമ്മൾ അഡ്മിഷൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക, അതായത് ഫീസ് അടച്ച് നമ്മൾ അഡ്മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.